മനോഹരമായ ഗംഗാ നദിയുടെ മധ്യത്തിലൂടെയുള്ള ബോട്ട് സവാരിയാണ് പവിത്രമായ കാശി വിശ്വനാഥന്റെ തിരുമുമ്പിൽ ഗംഗാ നദിയിലൂടെ 64 ഘട്ടുകൾ സന്ദർശിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു ഗംഗാ യാത്രയാണ് നമ്മുടെ തീർത്ഥാടക സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നത് ബീഹാർ സ്റ്റേറ്റാണ് ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ആ കര അവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച കൂടാരങ്ങളാണ് കാണുന്നത് ഓം നമ ശിവായ ഭഗവാൻ മഹാദേവൻ്റെ പുണ്യമായിട്ടുള്ള ദ്വാദശ ജ്യോതിർലിംഗത്തിലെ പ്രധാനമായ ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മണ്ഡലമായ വാരാണസിയിൽ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിലൂടെയുള്ള ഗംഗാനദിയിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ തീർത്ഥാടക സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനോഹരമായ ഘട്ടുകൾ പരിശുദ്ധമായ ഗംഗ നമശിവായ മന്ത്രമുഖരിതമായ അന്തരീക്ഷം ധാരാളം വിവിധ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിവര്യന്മാർ അങ്ങനെ എല്ലാം കൊണ്ടും ശുഭകരമായിരിക്കുന്ന പുണ്യകരമായിരിക്കുന്ന ഗംഗാനദിയിലൂടെ ഹിമാലയത്തിൻ്റെ കേന്ദ്രമായ കൈലാസത്തിൻ്റെ നിറുകയിൽ നിന്നും മഹാദേവൻ്റെ തിരുചടയിൽ നിന്നും പുറപ്പെട്ടുകൊണ്ട് ഗംഗാ ഗോമാതാവിൻ്റെ മുഖത്തിലൂടെ ഗംഗോത്രി എന്ന പുണ്യസ്ഥലത്ത് മാലോകർക്ക് ദർശനമേകി അരുളുന്ന ഗംഗാനദി ഋഷികേശ് ഹരിദ്വാർ വഴി പ്രയാഗ ടച്ച് ചെയ്യാൻ വേണ്ടി ദാ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗ 2000 കിലോമീറ്റർ താണ്ടി കൽക്കട്ടയിലെ ഗംഗാസാഗരത്തിൽ സാഗരത്തോട് സംഗമിക്കുന്നു സമുദ്രത്തോട് സംഗമിക്കുന്നു അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഗംഗ ഗംഗേ ജമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു എന്ന പുണ്യാഹ മന്ത്രത്തിൽ പ്രഥമഗണനീയമായിരിക്കുന്ന ഗംഗ എല്ലാ മാലിന്യങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്ന ഗംഗ ഗംഗാമാതാവ് പ്രപഞ്ചത്തിൻ്റെ മാതാവായിരിക്കുന്ന ഗംഗ ആ ഗംഗാമാതാവിൻ്റെ മാരടത്തിലൂടെ ഇതാ മന്ദം മന്ദം നമ്മുടെ തീർത്ഥാടകർ മഹാദേവൻ്റെ തിരുസന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹരി ഓം.